നമസ്കാരം. ഒടിയൻ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ ഒന്നിച്ച കൂട്ടുകെട്ടാണ് മോഹൻലാലും സംവിധായകൻ വി എ ശ്രീകുമാറും. 2018 ഇറങ്ങിയ ഒടിയൻ തിയേറ്ററുകളിൽ സമ്മിശ്ര പ്രതികരണമാണ് നേടിയത്. റിലീസിന് മുമ്പ് വലിയ ഹൈപ്പ് ലഭിച്ച ചിത്രമായിരുന്നു ഒടിയൻ. എന്നാൽ സിനിമ പലർക്കും ഇഷ്ടമാവാതെ വന്നു. ആശീർവാദ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച ഒടിയൻ ഒരേ സമയം നിരവധി രാജ്യങ്ങളിലാണ് പ്രദർശനത്തിനെത്തിയിരുന്നത്. പരസ്യ സംവിധായകനായ വി എ ശ്രീകുമാർ മേനോന്റെ ആദ്യ സിനിമ കൂടിയായിരുന്നു ഒടിയൻ. സിനിമ 100 കോടി ക്ലബിൽ ഇടം പിടിക്കുകയും ചെയ്തു. ലാലിനൊപ്പം പ്രകാശ് രാജ്, മഞ്ജു വാര്യർ, ഇന്നസെന്റ്, സിദ്ദീഖ് തുടങ്ങി നിരവധി താരനിരയാണ് അണിനിരന്നത്. ഒടിയന് മുമ്പ് 2 മുഴം എന്ന ബിഗ് ബജറ്റ് ചിത്രം പ്രഖ്യാപിച്ചാണ് ശ്രീകുമാർ മേനോൻ വാർത്തകളിൽ നിറഞ്ഞത്. എന്നാൽ ലാലിനെ നായകനാക്കി 1000 കോടി ബജറ്റിൽ സിനിമ എടുക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. എം ടി വാസുദേവൻ നായരുടെ നോവലിനെ ആസ്പദമാക്കി സിനിമ എടുക്കാനാണ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ പിന്നീട് എം ടി സംവിധായകനിൽ നിന്നും തിരക്കഥ തിരിച്ചുവാങ്ങിയതോടെ ഈ സിനിമയും മുടങ്ങി. ഇപ്പോൾ വി എസ് ശ്രീകുമാർ മേനോന്റെ പുതിയ ചിത്രത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മാപ്പിള ഗലാസികളുടെ ജീവിതം പറയുന്ന സിനിമയുമായാണ് സംവിധായകൻ എത്തുന്നത്. 9 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ലാൽ ബോളിവുഡിലേക്ക് തിരിച്ചെത്തുന്നത്. ലാലിനൊപ്പം ബോളിവുഡ് താരം രൺദീപ് ഹൂഡയും ചിത്രത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യും. മോഹൻലാൽ ഖലാസിയുടെ റോളിലാണ് എത്തുക. ഫോക്സ് സ്റ്റാർ സ്റ്റുഡിയോസാണ് സിനിമ നിർമ്മിക്കുന്നത്. സിനിമയുടെ പേര് തീരുമാനിച്ചിട്ടില്ലെന്നാണ് വിവരം. ഹോളിവുഡ് സാങ്കേതിക പ്രവർത്തകരും സിനിമയുടെ അണിയറയിൽ ഉണ്ടായേക്കുമെന്നും അറിയുന്നു. നോവലിസ്റ്റ് ടി ഡി രാമകൃഷ്ണനാണ് ചിത്രത്തിന്റെ രചന. കപ്പൽ നിർമ്മാണശാലകളിലും തുറമുഖങ്ങളിലും പണിയെടുക്കുന്ന ഖലാസികളുടെ കഥ പറയുന്ന ചിത്രം കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു വി എസ് ശ്രീകുമാർ പ്രഖ്യാപിച്ചിരുന്നത്. ഇപ്പോൾ സിനിമ യാഥാർത്ഥ്യമാകുമെന്ന തരത്തിലേക്കാണ് പുതിയ റിപ്പോർട്ടുകൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.